വാട്സ് അപ്പ് ഗായ്സ്, ഐഫോക്സ് ഹിയർ. ഇന്നത്തെ വീഡിയോയിലൂടെ ഐഫോൺ ഉപഭോക്താക്കൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള, ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വീഡിയോയുമായിട്ട്, ടോപ്പിക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ, സാധാരണ ഐഫോൺ വാങ്ങുന്നവർ നേരിടുന്ന ഒരു പ്രധാനമായ പ്രശ്നമാണ് സ്റ്റോറേജ് എന്നുള്ളത്. നമ്മുടെ ക്യാഷ് ലാഭിക്കാൻ വേണ്ടി നാം ഏറ്റവും ലോയിലുള്ള സ്റ്റോറേജുള്ള ഫോണുകൾ വാങ്ങും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിൽ പെട്ടെന്ന് മെമ്മറി ഫുള്ളാകും. ഇനി അഥവാ ഏതെങ്കിലും ക്ലോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഐക്ലോഡ് നമുക്ക് ഫ്രീ ആയിട്ട് നൽകുന്നത് 5 GB, അതല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് നമുക്ക് നൽകുന്നത് 15 GB എന്നിങ്ങനെയൊക്കെയാണ്. അതൊന്നും നമുക്ക് തീർച്ചയായും മതിയാവുകയില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഒരു 1 TB വരെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായും ഈ ഒരു ആപ്ലിക്കേഷൻ ഓരോ സ്മാർട്ട് ഫോൺ യൂസേഴ്സിനും ഉപകാരപ്രദമായിരിക്കും. ഇനി നിങ്ങൾ ആൻഡ്രോയിഡ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിനും ഉപയോഗിക്കാൻ സാധിക്കും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഐഫോൺ ഉപയോഗിക്കുന്നവർക്കായിട്ടുള്ള ലിങ്കും നിങ്ങൾക്കിവിടെ ലഭ്യമാണ്, അഥവാ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. തീർച്ചയായും ഓരോ സ്മാർട്ട് ഫോൺ യൂസേഴ്സിനും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതോടൊപ്പം തന്നെ മടിക്കാതെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ നൽകിയ ലിങ്കിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ശേഷം ചില പെർമിഷനുകൾ ചോദിക്കുന്നതായിരിക്കും അലോ നൽകുക. പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് പുതിയതായി ഒരു അക്കൗണ്ട് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ഐഡിയോ, ഇമെയിൽ ഐഡിയോ, അതല്ലെങ്കിൽ ആപ്പിൾ ഐഡിയോ ഉപയോഗിച്ച് ഇതിലേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അത് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ഗൂഗിൾ ഐഡിയോ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഗൂഗിളിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ വരുന്നതായിരിക്കും. ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. ശേഷം നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങളുടെ അക്കൗണ്ട് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിന്ന് എനേബിൾ ഓട്ടോമാറ്റിക് ബാക്കപ്പ് എന്നും അതിന് താഴെ ആക്സ്മി ലേറ്റർ എന്നും നമുക്ക് കാണാൻ സാധിക്കും. എനേബിൾ ഓട്ടോമാറ്റിക് ബാക്കപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഫോട്ടോകളോ വീഡിയോകളോ ഒക്കെ ആഡ് ആവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫയലുകളൊക്കെ ഓട്ടോമാറ്റിക് ആഡ്, നിങ്ങൾ ഫോട്ടോ എടുക്കുകയോ അങ്ങനെ വാട്സപ്പിലൂടെ ഒക്കെ വരുന്നത് സേവ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഈ ഒരു ക്ലൗഡ് സ്റ്റോറേജിലേക്കും അത് ബാക്കപ്പ് ആവും. അത് നമുക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാക്കും. ഒന്ന്, ഇതിലുള്ള സ്റ്റോറേജ് നമുക്കിവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, അഥവാ ഈ ക്ലൗഡ് സ്റ്റോറേജിലുള്ള സ്റ്റോറേജ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. മറ്റൊന്ന്, നമ്മുടെ നെറ്റും നഷ്ടമാവും. അപ്പോൾ നമുക്കിവിടെ അനാവശ്യമായ ഫയലുകളോ ഇമേജുകളോ വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇതിലേക്ക് ബാക്കപ്പ് ആവാതെ നമ്മുടെ ഡാറ്റ നഷ്ടപ്പെടുന്നത് തടയാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആസ്ക് മീ ലേറ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് മാനുവലായിട്ട് അപ്ലോഡ് ചെയ്യുന്ന രീതി ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി നിങ്ങൾ മാനുവലായിട്ട് ഉപയോഗിക്കാൻ മറന്നു പോകുന്നവരാണെങ്കിൽ ബാക്കപ്പ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ളത് കൊടുക്കുക. പിന്നീട് വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ നെറ്റൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആകുന്നത് പ്രശ്നമില്ലെങ്കിൽ അങ്ങനെയുള്ളത് ചെയ്യാം. ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ അത് നൽകിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഒരു ഭാഗത്തേക്കായിരിക്കും എത്താൻ സാധിക്കുക. ഇവിടെ നമുക്ക് അപ്ലോഡ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ മുകളിലായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്ലസ് ഐക്കൺ നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് ഓപ്ഷനുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതിലേക്ക് ഫയലുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ അപ്ലോഡ് ചെയ്ത ഫയലുകൾ നിങ്ങൾ ഫയൽസ് എന്നുള്ള ഭാഗത്ത് ലഭിക്കുന്നതായിരിക്കും. ഇമേജുകളാണെങ്കിൽ ആൽബംസ് എന്നുള്ള ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും കാണാൻ സാധിക്കും. ഇനി ബാക്കപ്പിൻ്റെ സെറ്റിംഗ്സും മറ്റുള്ള കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ഈ പ്രൊഫൈൽ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ അപ്ലോഡ് ഫയൽ എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 3-4 ഓപ്ഷനുകൾ വന്നത് കാണാൻ സാധിക്കും. ഒന്ന്, ഫോട്ടോസ്, വീഡിയോസ്, ഫയൽ, അതുപോലെ ന്യൂ ഫോൾഡേഴ്സ്. ഈ ഐഫോണിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക. ഇനി ആൻഡ്രോയിഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു ഫോട്ടോ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യാം. ഫോട്ടോ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാലറിയിലുള്ള എല്ലാ ഫോൾഡറുകളും കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്നുള്ള ഈ ഒരു ഫോൾഡറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് എനിക്ക് ആവശ്യമായ ഫോട്ടോ ഓപ്പൺ ചെയ്ത് കാണണമെങ്കിൽ അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അതല്ല ഡയറക്റ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതേ രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ഇവിടെ കാണുന്ന അപ്ലോഡ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫോട്ടോ ആഡായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും മുകളിൽ കാണുന്ന ഒരു ആരോ മാർക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നാം ആഡ് ചെയ്ത ഫോട്ടോകൾ ഇവിടെ അപ്ലോഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. അതിന്
അതിൻ്റെ ഒറിജിനൽ സൈസിൽ തന്നെ യാതൊരുവിധ ക്വാളിറ്റിയും നഷ്ടപ്പെടാതെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിന് നമുക്ക് ആവശ്യമായത്, ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്കെപ്പോഴും നെറ്റ് ഉപയോഗിക്കൽ നിർബന്ധമാണ്. കാരണം നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്, 1 TB വരെ നമുക്ക് ഇതിലേക്ക് ഫ്രീ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അതുകൂടാതെ നിങ്ങൾ ഏതൊരു ഡിവൈസ് ഉപയോഗിക്കുകയാണെങ്കിലും അതിലൊക്കെ നമുക്ക് ലോഗിൻ ചെയ്ത് നമ്മുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ അപ്ലോഡ് ചെയ്ത ആ ഫോട്ടോ ഇതിലേക്ക് കൃത്യമായി വന്നിട്ടുണ്ട്. അതേ ക്വാളിറ്റിയിൽ തന്നെ, യാതൊരു കുഴപ്പവുമില്ല. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ ഫോണിലേക്ക് തിരിച്ച്, ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഇവിടെ നമുക്കിത് കാണാൻ സാധിക്കും. ഇനി ഫോണിലേക്ക് തന്നെ തിരിച്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ്സ് എന്നുള്ള ഈ വീണ്ടും പുറകോട്ട് പോവുക. പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫയൽ എന്നുള്ള ഈ ഭാഗത്ത് നമ്മുടെ ഈ ഫോട്ടോകൾ ആഡായി വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആവശ്യമുള്ള ഫോട്ടോ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് നൽകുക. അത് നൽകിക്കഴിഞ്ഞാൽ സേവ് ടു ആൽബം, അതുപോലെ ആഡ് ടു ഡൗൺലോഡ് ലിസ്റ്റ് എന്നുള്ളതിലേക്ക് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഗ്യാലറിയിലേക്ക് തന്നെ അത് പ്രവേശിക്കുന്നതായിരിക്കും. ഇനി മൾട്ടിപ്പിൾ ഫോട്ടോകൾ ഒരേ സമയം നിങ്ങൾക്ക് ഗ്യാലറിയിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ശേഷം ആവശ്യമായത് സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ നിന്ന് ഡൗൺലോഡ് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്തതെല്ലാം ഒരേ സമയം ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഗ്യാലറിയിലുള്ളത് ക്ലൗഡിലേക്ക് മാറ്റുകയും ഇനി ക്ലൗഡിലുള്ളത് ഗ്യാലറിയിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യാൻ സാധിക്കും. തീർച്ചയായും ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം, നമുക്ക് 1 TB വരെ ഇതിൽ ഫ്രീ ആയിട്ട് ലൈഫ് ടൈം സ്റ്റോറേജ് ലഭിക്കുന്നുണ്ട്. മറ്റൊരു ക്ലൗഡിൽ നമുക്ക് ഇത്തരത്തിൽ സ്റ്റോറേജ് ലഭിക്കുകയില്ല. അതും വളരെ സെക്യൂർ ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജാണ്. ആവശ്യമുള്ളവർക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഒരു ഫോണിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ സ്റ്റോറേജ്, ഇപ്പോൾ 1 TB ഒരു അക്കൗണ്ടിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതേ ഫോണിൽ നമുക്ക് വീണ്ടും പുതിയ അക്കൗണ്ടുകൾ ലോഗിൻ ചെയ്തുകൊണ്ട് 1 TBക്ക് മുകളിൽ മറ്റൊരു അക്കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 2 TB, അങ്ങനെ കൂടുതൽ അക്കൗണ്ടുകൾ ചെയ്യുന്നതനുസരിച്ച് ഓരോ അക്കൗണ്ടിനും ഓരോ TB വെച്ച് നമുക്ക് സ്റ്റോറേജ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. അപ്പോൾ എന്തായാലും കൂട്ടുകാർക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഓരോ ഐഫോൺ യൂസേഴ്സും നേരിടുന്ന ആ വലിയൊരു പ്രശ്നത്തിന് നിങ്ങൾ പരിഹാരം നൽകി കൊടുക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.